വിശദമായി നോക്കാം. നാട്ടു വർത്തമാനം. അട്ടപ്പാടി ഷോളയൂരിൽ ഭീതി പരത്തി കാട്ടാനകൾ. ഷോളയൂർ ചാവടിയൂരിലെ ഊരിലേക്കാണ് രണ്ട് കാട്ടാനകൾ എത്തിയത്. ഷോളയൂർ ഡെപ്യൂട്ടി റേഞ്ചർ സജീവനും ആർ ആർ ടി സംഘവും പലതവണ കാടുകയറ്റിയിട്ടും കാട്ടാനകൾ തിരികെ ഊരിലെത്തി. നേരം പുലർന്നതിനു ശേഷമാണ് കാട്ടാനകളെ കാട് കയറ്റാൻ സാധിച്ചത്. പ്രദേശത്ത് കാട്ടാന ശല്യം കുറവായിരുന്നു. പക്ഷേ ചക്കയുടെയും മാങ്ങയുടെയും സീസണായതോടെ തമിഴ്നാട് വനത്തിൽ നിന്ന് അതിർത്തി കടന്ന കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുന്നത് ജനങ്ങളിൽ ആശങ്ക പരത്തുന്നുണ്ട്. ഷോളയൂർ പ്രദേശത്ത് പകലിലും ആറോളം കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയത് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. നിലമ്പൂരിൽ നിന്നെത്തിച്ച മനു എന്ന 6 വയസ്സുകാരൻ ആനയുടെ ഇടത്തുകാലിലെ രോഗാവസ്ഥ നേരിൽ കണ്ട വിലയിരുത്താൻ കൂടിയായിരുന്നു സംഘം എത്തിയത്. കുട്ടിക്കൊമ്പന്റെ അവസ്ഥ മാധ്യമങ്ങളിൽ ചർച്ചയായതിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വനംവകുപ്പിന് നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം കോട്ടൂരിലെത്തിയത്. പരിശോധനയിൽ മനുവിന്റെ ഇടതുകാലിന് കാര്യമായ രോഗാവസ്ഥയുണ്ടെന്നും ഇതിനുവേണ്ട ചികിത്സകൾ തുടരുമെന്നും അരുൺ സക്കറിയ പറഞ്ഞു. കുറ്റ്യാടി തൊട്ടിൽപാലം മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. 3 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് കുറ്റ്യാടി തൊട്ടിൽപാലം മേഖലയിൽ മഴ പെയ്തത്. ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കാവിലുംപാറ പഞ്ചായത്തിൽ മരം വീണ് 3 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. മരം കടപുഴകിയതിനെ തുടർന്ന് മലയോര മേഖലയിൽ ഗതാഗത തടസ്സവും നേരിട്ടു. നാദാപുരത്തുനിന്ന് ഫയർഫോഴ്സും KSEB ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി. പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായി. വൈകുന്നേരം 4 മണിക്കാണ് ഭയങ്കരം കാറ്റും മഴയും ഇടിയോടുകൂടി വലിയ ശബ്ദത്തോടുകൂടിയാണ് കാറ്റടിച്ചിട്ടുള്ളത്. നിരവധി വീടുകളാണ് ഇവിടെ വെൽമൗണ്ട് ഭാഗത്ത് മരം വീണിട്ടും തെങ്ങ് വീണിട്ടുമൊക്കെ നശിച്ചിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ആകെ തകരാറിലാണ്. വാഹനത്തിൻ്റെ മുകളിലും മരം ഇലക്ട്രിക് പോസ്റ്റ് വീണിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ പ്രദേശത്തെ തെങ്ങുകളും കവുങ്ങും വാഴകളും നശിച്ചു. ന്യൂസ് 18 കുറ്റ്യാടി. കോഴിക്കോട് കോടഞ്ചേരി പതങ്കയത്ത് മലവെള്ളപ്പാച്ചിലിനിടെ പുഴയിൽ കുടുങ്ങിയ 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് മഴവെള്ളപ്പാച്ചിലുണ്ടായത്. താനൂർ സ്വദേശികളായ 2 പേരാണ് പുഴയിൽ കുടുങ്ങിയത്. തിരുവമ്പാടി പുന്നക്കൽ ചെറുപുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി. പാലം പണിക്കായി താൽക്കാലികമായി നിർമ്മിച്ച പാലമാണ് തകർന്നത്. തിരുവല്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും കൂറ്റൻ മരം കടപുഴകി വീണ് പുളിക്കീഴ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകൾ നശിച്ചു. സ്റ്റേഷൻ SHO SI എന്നിവരുടെ കാറുകളാണ് നശിച്ചത്. തൊണ്ടി മുതലായി സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങളും തകർന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. തിരുവല്ലയിൽ നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. കാറ്റിൽ മരം കടപുഴകി വീഴുന്നത് കണ്ട് സ്റ്റേഷന് മുൻവശത്തുണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രദേശത്തെ നിരവധി വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. താമരശ്ശേരി കൂടത്തായി പാലത്തിൽ ടിപ്പർ ലോറി അപകടത്തിൽപ്പെട്ട് താമരശ്ശേരി ഭാഗത്തുനിന്നും മുക്കം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പറാണ് നിയന്ത്രണം വിട്ട പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു നിന്നത്. റോഡിന് കുറുകെ ടിപ്പർ കുടുങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ ക്രെയിൻ എത്തിച്ചാണ് ടിപ്പർ നീക്കം ചെയ്തത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മഴ കാരണം വളവിൽ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാലത്തിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റിരുന്നു. കോഴിക്കോട് വടകരയിൽ വീടിന് മുന്നിൽ ഭീഷണിക്കത്തും റീത്തും. വടകര കീഴയിലെ കുളങ്ങരക്കണ്ടി കൃഷ്ണദാസിന്റെ വീടിന് ഗേറ്റിന് സമീപമാണ് അജ്ഞാതർ റീത്ത് വെച്ചത്. രാത്രി 11 മണിക്ക് ഗേറ്റ് പൂട്ടിയ ശേഷമാണ് റീത്ത് വച്ചതെന്നാണ് വീട്ടുകാരുടെ പരാതി. കൃഷ്ണദാസിന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛൻ രവീന്ദ്രനെയാണ് ഭീഷണിക്കത്തിൽ പരാമർശിക്കുന്നത്. മകന്റെ കൈവെട്ടുമെന്നാണ് ഭീഷണി. PM രവീന്ദ്രൻ വടകര SNDP യൂണിയൻ സെക്രട്ടറിയാണ്.
കൃഷ്ണദാസിന്റെ വീടിന് നേരെ രണ്ട് തവണ ഇതിനു മുൻപ് കല്ലേറുണ്ടായിരുന്നു. ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കല്ലെറിയുന്നയാളെ കണ്ടെങ്കിലും പ്രതികളെ പിടികൂടാനായില്ലെന്നും പി എം രവീന്ദ്രന്റെ വീടും വാഹനങ്ങളും അടിച്ചു തകർത്തിരുന്നു. ഈ കേസിലും അറസ്റ്റ് നടന്നില്ലെന്ന് പരാതിയുണ്ട്. വടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രി ഞാൻ 11 മണിക്കാണ് കിടന്നത്. 11 മണിക്കാണ് ഗേറ്റ് അടച്ച് കിടന്നതിന് ശേഷം ഇന്ന് രാവിലെ 6:30 ഗേറ്റ് തുറക്കാൻ പോയപ്പോൾ ഗേറ്റിൻ്റെ മുന്നിൽ ഗേറ്റിൻ്റെ ഉൾസൈഡിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഗേറ്റിൻ്റെ കടന്ന് ഉള്ളിലേക്ക് ഒരു റീത്ത് കണ്ടു. റീത്തിൻ്റെ പുറത്ത് ഒരു കവറിലൊരു ലെറ്റർ ഉണ്ടായിരുന്നു. ഞാൻ ലെറ്റർ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൽ കാണുന്നത് പി എൻ രവീന്ദ്രൻ എത്രയും പെട്ടെന്ന് സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇതൊരു ലാസ്റ്റ് വാർണിംഗ് ആണെന്ന് പറഞ്ഞാണ് ലെറ്റർ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ മകളെയും മകന്റെ കൈകൊത്തും, അത് ഇനിയൊരു വാർണിംഗ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടായിരുന്നു. കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും 10 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ചെടികൾ നട്ടുവളർത്തിയ പശ്ചിമ ബംഗാൾ സ്വദേശിയായ അമിത് റോയി എന്നയാളെ അറസ്റ്റ് ചെയ്തു. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം നൌഷാദും കായംകുളം എക്സൈസ് റേഞ്ച് പാർട്ടിയും നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ചെടികൾ കണ്ടെത്തിയത്. പത്തനംതിട്ടയിൽ വനമേഖലയിൽ മാലിന്യം നിക്ഷേപിച്ച യുവാവ് അറസ്റ്റിൽ. പത്തനംതിട്ട ചിറ്റാർ സ്വദേശി പ്രശാന്തിനെയാണ് വടശ്ശേരിക്കര റേഞ്ച് ഓഫീസർ കെ വി രതീഷ് കുമാർ അറസ്റ്റ് ചെയ്തത്. മാലിന്യം നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന പിക്കപ്പ് മാനും പിടിച്ചെടുത്തു. 8 വലിയ ചാക്കുകളിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നാണ് വനത്തിൽ നിക്ഷേപിച്ചത്. വടശ്ശേരിക്കര മണിയാർ 5 മുക്ക് റോഡിൽ കൊടുമുടി ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡിന് സമീപമാണ് മാലിന്യം തള്ളിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തത്. വാഹനം ചിറ്റാറിൽ നിന്നുമാണ് വനപാലകർ പിടിച്ചെടുത്തത്. ഇടുക്കി നെടുങ്കണ്ടത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് പണം നൽകി മാലിന്യം നീക്കം ചെയ്തത് വിവാദമാകുന്നു. 1 കോടി രൂപയിലധികം മുടക്കിയാണ് മാലിന്യം നീക്കം ചെയ്തത്. മാലിന്യ പ്ലാന്റിൽ ജൈവവള നിർമ്മാണവും പ്ലാസ്റ്റിക് റീക്കും റീസൈക്ലിംഗും മുടക്കിയതായും പരാതിയുണ്ട്. നെടുങ്കണ്ടം ബോഡിമേറ്റിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ വർഷങ്ങളായി കെട്ടിക്കിടന്നിരുന്ന മാലിന്യമാണ് കഴിഞ്ഞിടെ ഗ്രീൻ കേരള കമ്പനി മുഖേന നീക്കം ചെയ്തത്. 1 ലോഡിന് 70,000 രൂപ വീതം നൽകി മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച പരാമർശം ഉയർന്നപ്പോൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും കൂടുതൽ ചർച്ച നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ ആലോചനകളില്ലാതെ ലോഡിന് 70,000 രൂപ നിരക്കിൽ 74 ലോഡ് മാലിന്യം ഇവിടെ നിന്ന് മാറ്റിയതായാണ് കഴിഞ്ഞിടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വ്യക്തമാക്കിയത്. ആകെ 1,09,00,000 രൂപ ചിലവ് വന്നു. നമ്മളിവിടെ തർക്കിക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ ഈ ഇത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് കൂടിയാലോചനകൾ ഇല്ലാതെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഘടികാരസ്ഥയിലൂടെ കടന്നു പോകുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. 1,30,00,000 രൂപ മാലിന്യം നീക്കം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയതരം ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന വഴി ശേഖരിച്ച മാലിന്യമാണ് പ്ലാന്റിൽ കെട്ടിക്കിടന്നിരുന്നത്. മാലിന്യ ശേഖരണത്തിന് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണവും ഈടാക്കിയിരുന്നു. എന്നാൽ ഇവ കൃത്യമായി സംസ്കരിച്ചിരുന്നില്ല. ജൈവവള നിർമ്മാണം കാലങ്ങളായി നടക്കുന്നില്ല. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ടാറിങ്ങിന് അനുയോജ്യമായ രീതിയിൽ സംസ്കരിച്ച് വിൽപ്പന നടത്തിയിരുന്നതും ഇപ്പോൾ മുടങ്ങി. 1 കോടിയിലധികം രൂപ മാലിന്യം നീക്കുന്നതിനായി ചെലവഴിച്ചതോടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കും. ഭരണസമിതി അംഗങ്ങൾ പോലും അതൃപ്തി പ്രകടിപ്പിച്ച പദ്ധതി കൃത്യമായ ടെൻഡർ പോലും വിളിക്കാതെ നടപ്പിലാക്കിയതിൽ വൻ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ന്യൂസ് 18 നെടുങ്കണ്ടം. കായംകുളത്ത് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 7 വയസ്സുകാരിയെ തെരുവ് നായ്ക്കൾ കടിച്ചു. സാരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ചെട്ടിക്കുളങ്ങര പഞ്ചായത്ത് നടക്കാവ് 13-ാം വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബീഹാർ സ്വദേശികളുടെ മകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചത്. അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്താണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. കൂട്ടമായെത്തിയ 5 തെരുവ് നായ്ക്കളാണ് കുട്ടിയെ കടിച്ചത്. തലയ്ക്കും വയറിനും കഴുത്തിനും കടിയേറ്റു. അയൽവാസി ഓടിയെത്തിയാണ് തെരുവ് നായ്ക്കളെ ഓടിച്ചത്. കോഴിക്കോട് മുക്കത്ത് ശുചിമുറിയിൽ കുടുങ്ങിയ മാനേജറെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. മുക്കം കല്ലൂർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ മാനേജർ രാഹുൽ രാജാണ് വാഷ്റൂമിലെ വാതിലിന്റെ ലോക്ക് തകരാറായതോടെ കുടുങ്ങിയത്. സഹപ്രവർത്തകർ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും വാതിൽ തുറക്കാതായതോടെ മുക്കം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് മുക്കം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഹൈഡ്രോളിക് സ്പ്രൈഡർ ഉപയോഗിച്ച് ഡോർ പൊളിച്ച ആളെ രക്ഷപ്പെടുത്തുകയായിരുന്നു.
കൊല്ലം സ്വദേശിയായ യുവതിയെ കാസർകോട് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. വൈത്തിരിയിലെ ആൻഡോ സെബാസ്റ്റ്യനെതിരെയാണ് കാസർകോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പങ്കാളി നീതു കൃഷ്ണയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ആൻഡോ ദിവസങ്ങളോളം മൃതദേഹത്തിനൊപ്പം കഴിഞ്ഞത് ഏറെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. കൊല്ലം സ്വദേശിനിയും ബെദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെർളയിൽ താമസക്കാരിയുമായിരുന്ന നീതു കൃഷ്ണയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. വയനാട് വൈത്തിരിയിലെ ആൻഡോ സെബാസ്റ്റ്യനെതിരെയാണ് ബെദിയടുക്ക പോലീസ് കാസർഗോഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പെർള എൽക്കാനയിലുള്ള വീട്ടിൽ താമസിച്ചു വരുന്നതിനിടെയാണ് നീതു കൊല ചെയ്യപ്പെട്ടത്. 2023 ജനുവരി 27 രാവിലെ നീതുവും ആൻഡോയും തമ്മിൽ വഴക്കുകൂടിയിരുന്നു. തുടർന്ന് പ്രകോപിതനായ ആൻഡോ നീതുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പിന്നീട് ഇയാൾ സ്ഥലം വിടുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് നീതുവിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. ആൻഡോ നേരത്തെ രണ്ട് യുവതികളെ വിവാഹം ചെയ്തിരുന്നു. ഇവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം ഇയാൾ നീതുവുമായി അടുപ്പത്തിലാവുകയായിരുന്നു. ഭർത്താവ് മരിച്ചതിനാൽ നീതു ആൻഡോയ്ക്കൊപ്പം പലയിടങ്ങളിലായി താമസിച്ചു വരികയായിരുന്നു. പിന്നീടാണ് ഇരുവരും പെർളയിലെത്തിയത്. ഇവിടത്തെ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്താണ് രണ്ടുപേരും ഉപജീവന മാർഗം കണ്ടെത്തിയത്. ആൻഡോ ദിവസവും മദ്യപിച്ചു വന്ന് നീതുവിനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നീതുവിന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് ഊരിയെടുത്ത് പെർളയിലെ ധനകാര്യ സ്ഥാപനത്തിൽ 22,000 രൂപയ്ക്ക് പണയം വെച്ചു. ഈ പണം കൊണ്ട് മദ്യവും ഭക്ഷണവും വാങ്ങിക്കൊണ്ടുവന്ന് മറ്റു ജോലിക്കാർക്കൊപ്പം ചേർന്ന് കഴിച്ചു. ഭാര്യ രാവിലെ തന്നെ നാട്ടിലേക്ക് പിണങ്ങിപ്പോയെന്ന് മറ്റു തൊഴിലാളികളോട് പറഞ്ഞു. വഴക്കിനിടെ ബന്ധം അവസാനിപ്പിച്ച് താൻ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് നീതു പറഞ്ഞതിൽ പ്രകോപിതനായാണ് ആൻഡോ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. ധ്യാനത്തിന് പോയി മടങ്ങി വന്ന ശേഷം കാണാതായ യുവതിയെ ആളൊഴിഞ്ഞ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി പൂപ്പാറ സ്വദേശി മുരുകേശ്വരിയാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് ഇവരെ കാണാതായത്. എസ്റ്റേറ്റ് പൂപ്പാറ പടിഞ്ഞാറേക്കുടി പോൾ രാജിന്റെ ഭാര്യയാണ് മരിച്ച മുരുകേശ്വരി. കഴിഞ്ഞ വ്യാഴാഴ്ച ധ്യാനത്തിന് പോയി മടങ്ങി വന്ന ഇവരെ പിന്നീട് കാണാതാവുകയായിരുന്നു. അയൽപ്പക്കത്തും ബന്ധുവീടുകളിലും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനാവാതെ വന്നതോടെ വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്ഥലം ഉടമ കൃഷിജോലികൾക്കെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ കൊലപാതകമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കൊലപാതകം എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കുണ്ട്. സംശയിക്കുന്ന ആളെ പോലീസില് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് പുള്ളി ഇങ്ങനെ കൊല്ലുമെന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. പലതവണയായിട്ടും ചുറ്റുവട്ടാരത്തിൽ അയാളെ പിടിച്ച് സ്റ്റേഷനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കത്തിവായിട്ടൊക്കെ അയലൊക്കം കരക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കൊലപാതകമെന്ന് നമ്മൾ പറയുന്നത്. സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. ഇടവേള. അഗ്നിശമന രക്ഷാസേന ഉദ്യോഗസ്ഥന് മരണം സംഭവിച്ചിരിക്കുന്നു. ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണം തുടരുകയാണ്. ഇപ്പൊ നിലവിൽ തീ ഒരു പരിധിവരെ അണച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ആശ്വാസം. അർദ്ധരാത്രി 1:30 തീപിടുത്തം ഉണ്ടായത്. വലിയൊരു ശബ്ദത്തോടുകൂടി ഗോഡൌൺ, കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഗോഡൌൺ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അഗ്നിശമന സേന അംഗങ്ങൾ എത്തി വിവിധ യൂണിറ്റുകളിൽ നിന്ന്, അതായത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള യൂണിറ്റുകളാണ് എത്തിയത്. ഇതിനിടെയാണ് ദാരുണമായ മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായത്. അഗ്നിശമന സേന അംഗം മാറ്റിങ്ങൽ സ്വദേശി രഞ്ജിത്ത് അപകടത്തിൽ മരിച്ചു. ഈ കോൺക്രീറ്റ് പാളി, ഈ തീ അടയ്ക്കാനുള്ള ശ്രമത്തിനിടെ കോൺക്രീറ്റ് പാളി അടർന്ന് രഞ്ജിത്തിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് വളരെ പണിപ്പെട്ടാണ് രഞ്ജിത്തിനെ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തെടുത്തത്. തുടർന്ന് തൊട്ടടുത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. എന്തായാലും തീപിടുത്തത്തിന് കാരണം വ്യക്തമായിട്ടില്ല. ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ പ്രധാന ഗോഡൌൺ ആണ്. സാധാരണ നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ്, ഈ ആഴ്ച തന്നെയാണ് തിരുവനന്തപുരം, ക്ഷമിക്കണം, കൊല്ലം ജില്ലയിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഒരു ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. എന്നാൽ അവിടത്തേത് പോലെയല്ല, കുറച്ചുകൂടി സുരക്ഷാ സംവിധാനങ്ങളും മറ്റും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് മേനംകുളത്തെ ഈ കിഫ്ര പാർക്കിലുള്ള ഈ ഗോഡൌൺ.
സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കി ഈ അപ്പാരോട് ചേർന്നാണ് ഈ ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. ഈ ഗോഡൌണിലാണ് സംസ്ഥാനത്താകെയുള്ള ആകെ വിതരണം ചെയ്യേണ്ട മരുന്നുകളടക്കം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിന് കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല, സൂചനകൾ മാത്രമേ ഉള്ളൂ. അപ്പോഴും തീപിടുത്ത കാരണം അപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ആ സമയത്ത്, അതായത് അപകടം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നു, അകത്ത് ജീവനക്കാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വലിയൊരു ദുരന്തം ഒഴിവാകാൻ കാരണമായി. പക്ഷേ ഈ പറഞ്ഞതുപോലെ മറ്റൊരു ഈ തീപിടുത്തം തീ അണയ്ക്കാനെത്തിയ ആ ഒരു ജീവനക്കാരൻ ദാരുണ അന്ത്യത്തിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിശുദ്ധ ഖുറാൻ സ്വന്തം കൈപ്പടിയിൽ മനോഹരമായി എഴുതി പൂർത്തീകരിച്ചിരിക്കുകയാണ് കാസർകോട് തൃക്കരിപ്പൂർ തങ്കയത്തെ അസ്ലഹ സിദ്ദിഖ. അറബി കാലിഗ്രഫിയിൽ പരിശീലനം നേടിയിട്ടുള്ള അസ്ലഹ 6 മാസങ്ങൾ കൊണ്ടാണ് ഖുറാൻ എഴുതി പൂർത്തിയാക്കിയത്. സ്വന്തം കൈപ്പടയിൽ ഖുറാൻ എഴുതി പൂർത്തിയാക്കണമെന്നത് അസ്ലയുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. 1.5 വർഷം കൊണ്ട് ഖുറാൻ മനഃപ്പാടമാക്കിയ അസ്ല 6 മാസം കൊണ്ട് ഖുറാൻ എഴുതി പൂർത്തീകരിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു ഖുറാൻ മുഴുവൻ പഠിക്കുക എന്നുള്ളത്. അപ്പം അൽഹംദുലില്ലാഹ് അത് 1.5 വർഷം കൊണ്ട് എനിക്കതൊന്നും സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം എനിക്ക് വന്ന വേറൊരു വലിയൊരു ഡ്രീമാണ് ഖുറാൻ ഫുള്ളും എൻ്റെ കൈ കൊണ്ട് എഴുതി തീർക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് അത് അൽവർദയിലെ ഉസ്താദിനെ അറിയിച്ചപ്പോൾ അത് പൂർണ്ണ സപ്പോർട്ട് തന്നു. ഒരുപാട് ടീച്ചർമാരുടെ ഭാഗത്തായിരുന്നു, ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്നാലും ഫാമിലീൻ്റെ ഭാഗത്ത് നിന്നാലും വലിയ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 മാസം കൊണ്ട് വിശുദ്ധ ഖുറാൻ മുഴുവനായിട്ടും എഴുതി തീർക്കാൻ എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അച്ചടിയെ വെല്ലുന്ന രീതിയിലാണ് കൈപ്പടയിൽ എഴുതിയ വരികൾ. ചെറുവത്തൂർ കൈതക്കാട് അൽവർദ വനിതാ കോളേജിലെ മഹദിയ 3ാം വർഷ വിദ്യാർത്ഥിനിയും ആദ്യ വർഷ ബിരുദ വിദ്യാർത്ഥിനിയുമാണ് അസ്ല. കേവലം 6 മാസം കൊണ്ട് അതിൽ തന്നെ അവസാനത്തെ 15 പാർട്ട് കേവലം 20 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിൽ ഖുർആൻ 30 ജുസും സ്വന്തം കൈപ്പടയിൽ അത് തന്നെ മനോഹരമായ കാലിഗ്രഫിയിൽ എഴുതി പൂർത്തീകരിച്ചിരിക്കുക. ഒരു വിശ്വാസയെ സംബന്ധിച്ചോളം ഖുർആൻ എഴുതുക മനഃപ്പാടമാക്കൽ തന്നെ 2 മാസം കൊണ്ട് ഓതി തീരാൻ തന്നെ ആളുകൾ പ്രയാസപ്പെടുമ്പോഴാണ് വളരെ ശ്രമകരമായ പണി, വളരെ മനോഹരമായ കൈയക്ഷരത്തിൽ, വളരെ വൃത്തിയിൽ, ഭംഗിയിൽ, കാലിഗ്രഫി ലിപിയിലായിട്ട് എഴുതി ഖുർആനിൽ 30 ജുസും എഴുതി തീർക്കാവുന്ന വലിയൊരു ശ്രമകരമായ പണിയാണ്. പാണക്കാട് നടന്ന ചടങ്ങിൽ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ തങ്കയത്തെ സി സിദ്ദിഖ് എം ജമീല ദമ്പതികളുടെ മകളാണ്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. 5 മാസം കൊണ്ടൊരു വിൻറ്റേജ് കാർ നിർമ്മിച്ച് ശ്രദ്ധ നേടി വയനാട് വൈത്തിരി സ്വദേശി നാദിൽ നാസ് എന്ന +1 വിദ്യാർത്ഥി. വാഹന നിർമ്മാണ രംഗത്ത് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തണമെന്നുള്ള സ്വപ്നമാണ് നാദിലിനുള്ളത്. കുട്ടിക്കാലത്ത് നിന്ന് നാദിൽ നാസ് വളർന്നപ്പോൾ കൂടെ വാഹനക്കമ്പവും വളരുകയായിരുന്നു. സ്വന്തമായി ഒരു വാഹനം വേണമെന്ന ആഗ്രഹത്തിനിടെയാണ് ഒരു കാർ സ്വന്തമായി നിർമ്മിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന ചിന്ത വന്നത്. അങ്ങനെ ഒരു വിൻറ്റേജ് കാർ തന്നെ നിർമ്മിക്കാൻ തീരുമാനിച്ചു. പഴമയുടെ പ്രൗഢിയുള്ള കൗതുകം തോന്നിക്കുന്ന വിൻറ്റേജ് കാർ +2 വിദ്യാർത്ഥിയായ നാദിൽ ഒറ്റയ്ക്കാണ് നിർമ്മിച്ചത്. നാദിലിന്റെ ആഗ്രഹത്തെ മാതാപിതാക്കളും പിന്തുണച്ചു. ചെലവ് കണ്ടെത്താൻ പഠനത്തിന്റെ ഇടവേളകളിൽ ചില ജോലികളും ചെയ്യേണ്ടി വന്നു. മോഡൽ വരച്ച് ഇപ്പൊ അത് കാണിച്ചു കൊടുത്തു. അപ്പോ ഇപ്പൊ വരണ് സപ്പോർട്ട്, ഇപ്പൊ സപ്പോർട്ടായി, സപ്പോർട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ടായി. അപ്പോൾ ഞാൻ പണോട് ഫണ്ട് വാങ്ങിയിട്ട് വണ്ടി പോളി മാർക്കറ്റ് പോയി സാധനം വാങ്ങി വർക്ക് തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു മോഡലിലേക്ക് എത്തിച്ച്. വിൻറ്റേജ് മോഡലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, വിൻറ്റേജ് റോൾസ് റോയ്സ്. എൻജിന് സ്കൂട്ടി, ആക്റ്റീവ സ്കൂട്ടിൻ്റെ എൻജിനാണ്. ബാക്കിൽ ഹൗസിംഗ് ഉണ്ട്, 4 ബൈക്കിൻ്റെ ഷോക്ക്. ഫ്രണ്ടിൽ സ്റ്റാറിംഗ് ബോക്സ് 800 ചെയ്സ്. നമ്മൾ എന്താ സ്ക്വയർ പൈപ്പ് വാങ്ങി അടിച്ചുണ്ടാക്കിയതാണ്. വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ചെയ്തതാണ്. സ്റ്റാറിങ് എന്താ പഴയ ജീപ്പ്, മഹീന്ദ്ര ജീപ്പിൻ്റെത്.
പിന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഗിയർ ബോക്സ് നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മൾ സ്വന്തമായിട്ട് റിവേഴ്സ് മാത്രം കിട്ടാൻ വേണ്ടി ഒരു ഗിയർ ബോക്സ് ഉണ്ടാക്കിയതാണ്. 5 മാസം കൊണ്ടാണ് കാറിന്റെ പണി പൂർത്തിയാക്കിയത്. പഴയ സാമഗ്രികൾ പോളി മാർക്കറ്റിൽ നിന്ന് വാങ്ങി, ചിലത് പുതിയതും. കാറുണ്ടാക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ സംശയിച്ചവരെല്ലാമെന്ന് അത്ഭുതത്തോടെയും ആദരവോടെയുമാണ് നാദിലിനെ നോക്കുന്നത്. ഈ പിന്തുണയിൽ കൂടുതൽ വാഹന നിർമ്മാണ പരീക്ഷണ സ്വപ്നങ്ങൾക്ക് പിന്നാലെയാണ് നാദിൽനാഥ്. ന്യൂസ് 18 വയനാട്. കാസർകോട് കുറ്റിക്കോലിൽ സംഘടിപ്പിച്ച സൌജന്യ അഭിനയ പരിശീലന കളരി ശ്രദ്ധേയമായി. നാടകത്തിന്റെയും സിനിമയുടെയും അഭിനയ വ്യത്യാസവും രസതന്ത്രവുമെല്ലാം വിശദീകരിക്കുന്ന ക്യാബ് 3 ദിവസം നീണ്ടുനിന്നു. കുറ്റിക്കോലിലെ സൺഡേ തിയേറ്ററാണ് അഭിനയ പരിശീലനത്തിനായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുതിർന്നവരും വിദ്യാർത്ഥികളുമായി 75 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സംവിധായകനും ദേശീയ അവാർഡ് ജേതാവുമായ പ്രിയനന്ദൻ അഭിനയ കളരിക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ മുതിർന്നവരെക്കാൾ ആവേശത്തിലായിരുന്നു കുട്ടികൾ. അവധിക്കാലം വേറിട്ടതാക്കാനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇവർ. നിരുദ്ര ഗ്രന്ഥാലയം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രധാനമായും നാടക അഭിനയവും സിനിമാഭിനയവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാക്കാം. പലപ്പോഴും സിനിമാഭിനയത്തിന് പോയി കഴിഞ്ഞാൽ പല നടന്മാരും പരാജയപ്പെടുന്നത് ഈ നാടകം കയറി വരും ആക്ടിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പറ്റിയ ലാംഗ്വേജ് അല്ല അവരുടെ ശരീരത്തിലും ഭാവത്തിലും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു പിന്നെ ഇതാണ് ക്യാമ്പാണ് നടത്തിയത്. ഒരുപാട് സെലിബ്രിറ്റികളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. നടന്മാരായ ഉണ്ണിരാജ് ചെറുവത്തൂർ, അനൂപ് ചന്ദ്രൻ, രാജേഷ് മാധവൻ തുടങ്ങിയവരും അഭിനയവും പറച്ചിലുമായി ക്യാമ്പിന്റെ ഭാഗമായി. ന്യൂസ് 18 കാസർഗോഡ്. കാളീചരിതം പ്രതിപാദിച്ച് പമ്പാനദിയുടെ തീരപ്രദേശങ്ങളിൽ മല അരയരാലും വള്ളുവനാടൻ പ്രദേശങ്ങളിൽ മറ്റ് പല സമുദായങ്ങളാലും അവതരിപ്പിക്കപ്പെടുന്ന അനുഷ്ഠാന കലയായ ഐവർ കളിയുടെ അവതരണം ശ്രദ്ധേയമായി. മലയറിയ മഹാസഭയുടെ സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ചായിരുന്നു ഐവർ കളിയുടെ അവതരണം നടന്നത്. കാളിഭക്തനായ കർണനെ പാണ്ഡവർ വധിച്ചതറിഞ്ഞ് രൗദ്രവേഷം പൂണ്ട് പാണ്ഡവരെ നശിപ്പിക്കാൻ പുറപ്പെട്ട ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് അനുഷ്ഠാനകലയായ ഐവർ കളി എന്നാണ് ഐതിഹ്യം. കാളികോപം തിരിച്ചറിഞ്ഞ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ വരുത്തി ദേവിയെ സ്തുതിച്ച് പാട്ടുപാടി കളിച്ച് പ്രീതി നേടണം എന്ന് നിർദ്ദേശിച്ചു. ശ്രീകൃഷ്ണൻ തന്നെ നടുവിൽ വിളക്കായി നിന്നുകൊണ്ട് പാട്ടുപാടിക്കൊടുത്ത് പാണ്ഡവന്മാരെ കളിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി ദേവി പ്രസാദിച്ച് പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ഭദ്രകാളി സ്തുതിക്ക് പുറമെ ശ്രീകൃഷ്ണ ചരിതവും രാമായണവും ഐവർ കളിപ്പാട്ടിന് വിഷയമാകാറുണ്ട്. നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച മലയരയ മഹാസഭയുടെ സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ചാണ് ഐവർ കളി അവതരിപ്പിച്ചത്. വൃത്താകൃതിയിൽ മുളകൊണ്ട് നിർമ്മിച്ച് പനയോല മേഞ്ഞ് കുരുത്തോല കൊണ്ട് തോരണം തൂക്കി അലങ്കരിച്ച പന്തലിന് കീഴിലായിരുന്നു ഐവർ കളി അരങ്ങേറിയത്. ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ ചുവടുകളും കൈമുദ്രകളും തലമുറകളായി കൈമാറി വന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ കീർത്തനങ്ങളും അഭ്യസിച്ചതിന് ശേഷമാണ് കൊച്ചുകുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കളിക്കാർ തട്ടിലേറുന്നത്. പരമ്പരാഗതമായി ഐവർ കളി പരിശീലിപ്പിക്കുന്ന മുണ്ടക്കയം സ്വദേശി അയ്യപ്പദാസും ശിഷ്യന്മാരുമാണ് നാടുകാണിയിലെത്തി കലാരൂപം അവതരിപ്പിച്ചത്. അവര് വനത്തിലൂടെ വന്ന് ആദിവാസികളെ കണ്ടുമുട്ടി അവരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ ഐവർ കളികൾ തലമുറകളായിട്ട് ഇങ്ങനെ പകർന്നു വന്നുകൊണ്ടിരിക്കുക. അത് ഞങ്ങളിപ്പോഴും കാട്ടി എന്നുള്ളത് നാട്ടിലേക്ക് വന്നപ്പോഴും ആ കലകൾക്കൊന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെ അനുഷ്ഠിച്ച് എഴുതിരിയിട്ട വിളക്കിനു മുന്നിൽ നാക്കിലയിൽ അരി, പൂവ്, നാളികേരം എന്നിവ വച്ച് പ്രാരംഭ ചടങ്ങെന്നോണം വിളക്കിനെ വന്ദിച്ച തൊഴുകൈയോടെയാണ് പ്രത്യേക വേഷത്തിലെത്തിയ കളിക്കാർ ചുവടുവെക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു കളി അവതരണം നടന്നത്.
ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.